മൊത്തത്തിൽ ഇതിനെ ഒരു അവിടെ നടന്ന മൊത്തം സംഭവങ്ങളെ മൊത്തം വിശകലനം ചെയ്യുകയാണ് വേണ്ടത്. അവിടെ പോയിട്ട് ഈ പഞ്ചായത്ത് അല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള സ്ത്രീ എ ഡി എം എ എത്താൻ പോയി ആത്മഹത്യ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു അങ്ങനെയൊന്നും പറഞ്ഞു എന്നല്ലല്ലോ കേസ്. നമ്മൾ ആദ്യം മുതൽ തന്നെ പരസ്പര പലതവണ ആവർത്തിച്ചിട്ടുള്ള ഈ എപ്പിസോഡ് ഒന്നുകൂടെ നമ്മൾ ആലോചിക്കണം. വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ റവന്യൂ വിഭാഗത്തിലെ ഒരു മീറ്റിംഗ് കലക്ടർ അധ്യക്ഷതയിൽ ചേർന്നു. അതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു രാഷ്ട്രീയ യുവ നേതാവ് വ്യത്യസ്തമായ ഒരു പിന്നെ റോള് വഹിക്കുന്ന ഒരു നേതാവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒരു ബന്ധവുമില്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്. അവരുടെ ഒരു പോർട്ട്ഫോളിയോ പെടുന്ന കാര്യമല്ല. അവിടെ കടന്നു വരുന്നു വിത്ത് എ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ. പിന്നെ അയാളുടെ സ്വഭാവത്തെ മൊത്തം വന്നത് തന്നെ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാനാണെന്നും അതിന് പോകാൻ നേരത്തെ ഒരു ഭീഷണിയുടെ ഒരു സ്വരം കൂടി രണ്ട് ദിവസം കൊണ്ട് പലതവണ നമ്മൾ ആവർത്തിച്ചത് കണ്ട ഒരു ഒരു രംഗമാണത്. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു സംഗതി എന്ന് പറയുന്നത് ആ സ്ത്രീ എഴുന്നേറ്റ് പോകുമ്പോൾ അതിന് അധ്യക്ഷം വഹിച്ച കലക്ടർ അധികാരിയായ പരമോന്നത അധികാരിയായ കലക്ടർ ഒന്നാമത്തെ കാര്യം ആ സ്ത്രീയുടെ അപമാനിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയം തുളയ്ക്കുന്ന ആ പരാമർശത്തിൽ തടയാൻ ശ്രമിക്കാത്ത ദുർബലൻ അത്ര ദുർബലനാണ് അയാൾ. അതയാളുടെ ശരീരഭാഷയിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ ആ നവ യുവാവ്. ആ സ്ത്രീ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അത് അതൊന്നും അവസാന നിമിഷം നോക്കുക അദ്ദേഹം കാണിക്കുന്ന ഒരു വിധേയത്വ ബോധമുണ്ട്. മദർ തെരേസയൊക്കെ ഒരു നമ്മുടെ മുന്നിൽ വന്നിട്ടൊരു ചടങ്ങിന് ശേഷം എഴുന്നേറ്റ് അവർ മെല്ലെ ഇറങ്ങിപ്പോകുമ്പോൾ ആ സദസ്സിലും ആ വേദിയിലും ഉണ്ടാകുന്ന ആളുകൾ കാണിക്കുന്ന ഒരു ബഹുമാന ബോധം ഒരു ബഹുമാനത്തിൻ്റെ ഒരു ചിഹ്നം അത് മാത്രം നിങ്ങളൊന്ന് ആ ഭാഗം ഇറങ്ങിപ്പോകുമ്പോൾ ഇയാൾ കാണിക്കുന്ന ഒരു അമ്പരപ്പും വിധേയത്വം അങ്ങ് പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നത് അതൊന്നും പറയേണ്ട ആവശ്യമില്ല ശരീരം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിധേയത്വം അവിടെ വളരെ പ്രകടമാണ്. പിന്നീട് ഇന്നത്തെ വാദത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് കലക്ടർ വിളിച്ചിട്ടാണോ വന്നത് കലക്ടർ വിളിക്കാതെയാണോ വന്നതെന്നൊക്കെയുള്ള വലിയ വാദങ്ങളൊക്കെ ഞാനിന്ന് ഒരു യാത്രക്കിടയിൽ ഇങ്ങനെ കാണുകയുണ്ടായി. കലക്ടർ വിളിച്ചിട്ടാണെങ്കിൽ എന്താ കലക്ടർ വിളിക്കാതെ ആണെങ്കിൽ എന്താ കലക്ടർ ക്ഷണിച്ചിട്ടാണ് വന്നതെങ്കിൽ ഒരു അധികാരത്തിലിരിക്കുന്ന ഒരു യുവ നേതാവിന് ഇങ്ങനെ സംസാരിക്കാനുള്ള അധികാരമുണ്ടോ? നമുക്ക് വാദത്തിന് വേണ്ടി പിന്നെ സമ്മതിക്കാം ആ സ്ത്രീ അവിടെ കയറി വന്നത് കലക്ടർ വിളിച്ചിട്ട് ജില്ലാ കലക്ടർ വിളിച്ചിട്ടാണെന്ന് ആയിക്കോട്ടെന്നേ. അത് ഈ കേസുമായിട്ട് എന്താ ബന്ധം? ഞാൻ കലക്ടർ വിളിച്ചിട്ട് അത് എനിക്ക് ആ മനസ്സിലാകുന്നില്ല. പ്രതിവാദത്തിൻ്റെ വാദം എന്തൊരു ദുർബലമാണ് എന്തൊരു ശുഷ്കമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി കലക്ടർ വിളിച്ചു കഴിഞ്ഞു എന്നാന്നിങ്ങനെ പറയാമെന്നുണ്ടോ? അതായത് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് കലക്ടർ വിളിച്ചു വിളിച്ചില്ല എന്നൊക്കെയുള്ള വാദം പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ സോ വാട്ട്, ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ കണക്റ്റഡ് വിത്ത് ദിസ് ഇഷ്യൂ. പിന്നെ ഒരാളുടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ടൊട്ടാലിറ്റി ഓഫ് സർക്കംസ്റ്റൻസസ് ആണ് വേണ്ടത്. 2022 ഒരു വിധിയുണ്ട്, ദ ആക്ട് ഓഫ് സൂയിസൈഡ് ബൈ ദി ഡിസീസ് ഇഫ് ഇമ്മീഡിയറ്റ്ലി പ്രോക്സിമേറ്റ് ടു ദിസ് പോസിറ്റീവ് ആക്ട് ഓഫ് ദി അക്യൂസ്ഡ് ദെൻ ദിസ് 306 പഴയ ആക്ട് അത് IPC ഐ മീൻ അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് വിൽ സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് ആലോചിക്കണം ഈ ഇൻസിഡൻറ്റ് വൈകുന്നേരമാണ്, ആ വൈകുന്നേരം അന്ന് രാത്രിയിൽ അദ്ദേഹം ട്രെയിനിന് പോകണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മരിച്ച സമയവുമായിട്ടുള്ളത് ഇമ്മീഡിയറ്റ് പ്രോക്സിമിറ്റിയാണ്. അപ്പോൾ ആ മണിക്കൂറുകൾക്ക് ശേഷം ഇതിൻ്റെ മഹാതീവ്ര ദുഃഖത്തിൽ അദ്ദേഹം മരിക്കുന്നു എന്ന് പറയുന്നത് ഈ ആക്റ്റും അതായത് ഈ സ്ത്രീ നടത്തിയ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിനെയും മനസ്സിനെയും അന്തസ്സിനെയും റെപ്യൂട്ടേഷനെയൊക്കെ പിച്ചി ചിന്തുന്ന ആ വാക് പ്രയോഗങ്ങളും പുച്ഛരസവും വെല്ലുവിളിയും ഒക്കെ കലർന്ന ആ ഒരു നാടകത്തിന് ശേഷം പ്രോക്സിമേറ്റാണ് ഇമ്മീഡിയറ്റാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഇമ്മീഡിയറ്റ് മീൻസ് വിത്തിൻ അവേഴ്സ്. സോ ആ ഒരു മരണം എന്ന് പറയുന്നത് ഈ നടന്ന മനുഷ്യത്വരഹിതമായ വാക്ക്ഷരങ്ങളുടെ ഫലമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദാറ്റ് വിൽ അട്രാക്ട് 2022 സുപ്രീംകോടതി വിധിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ വരുന്ന ഒരു ഒരു സംഭവമാണ്. അതായത് മരണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉണ്ടാവണമെന്നില്ല, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പോയി മരിക്കണം. അത് മൊത്തം ടോട്ടാലിറ്റി ഓഫ് സർക്കംസ്റ്റൻസ് ആണ്. അതിൻ്റെ മൊത്തം നമ്മൾ ആദ്യം മുതൽ പരിശോധിക്കണം എങ്ങനെയാണ് അവിടെ അവരെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്നു കയറി ക്ഷണിച്ചോ ക്ഷണിച്ചില്ലോ എന്നൊക്കെയുള്ളത് വിടുന്നേ. അത് ഞാൻ പറഞ്ഞല്ലോ അതിനൊരു പ്രസക്തിയില്ല. കലക്ടറോ മുഖ്യമന്ത്രിയോ വിളിച്ചിട്ട് അവരവിടെ വന്നോട്ടെ, വന്നാൽ ഇങ്ങനെ പറയാനോ എന്നാരും പറയുന്നു. അവരെങ്ങനെ വന്നാലും ആ പ്രയോഗമാണ്, അതാണ് നമ്മൾ ഈ പ്രതിഭാഗവും പ്രതിഭാഗ അഭിഭാഷകരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം.